ഇങ്ങനെ പോയാൽ നമ്മൾ സാധാരണ കണ്ട അവസ്ഥ എന്താവും? നമ്മളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ ഈ കേരളത്തിന്റെ പോക്ക്? നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാരനെ ദുരിതത്തിലാക്കുന്നു. എന്താണ് കർഷകന്റെ നില? കൂലിപ്പണിക്കാരൻ ഏത് വിധത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്? അരിയുടെ വില എന്താണ്? അരി ഉണ്ടയുടെ വില എന്താണ്? പോട്ടെ, നമ്മൾ പിഴിഞ്ഞു കളയുന്ന നാരങ്ങയുടെ തൊണ്ടുകൊണ്ടുണ്ടാക്കുന്ന അച്ചാറിന്റെ വില എന്താണ്? നമ്മൾ മനസ്സിലാക്കണം, സാധാരണക്കാരനെ ദുരിതത്തിലാക്കുന്നത് ഇവിടുത്തെ വിലക്കയറ്റമാണ്. ഒരു പാക്കറ്റ് കപ്പ വറുത്തതിന് എന്നാ വില? കപ്പ ഉണ്ടാക്കുന്ന കർഷകന്റെ സ്ഥിതി എന്താണ്? ഇദ്ദേഹം നമ്മുടെ സെക്രട്ടറി വന്നിട്ടുണ്ട്, ആരെങ്കിലും പോയി ഹെൽപ്പ് ചെയ്യ്. സൂക്ഷിച്ചു വെക്ക്, ആർത്തി ഒന്നും കാണിക്കണ്ട. ആ അല്പം വൈകിയാണെങ്കിലും നമ്മുടെ സെക്രട്ടറി എത്തിയതിൽ വളരെ സന്തോഷം. ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വേദിയിലിരിക്കുന്ന പ്രസിഡന്റ്, സദസ്സിലിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അല്പം വൈകിയത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ബിവറേജിലെ തിരക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ ജവാൻ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഓൾഡ് കാസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. സെക്രട്ടറി, ഓരോന്ന് അടിച്ചിട്ട് നമുക്ക് സംസാരിച്ചാ പോരെ? ഓ, നിങ്ങളുടെ ആഗ്രഹമാണ്, നമുക്ക് ഇങ്ങ് തുടങ്ങിയേക്കാം. നിർത്ത്, ക്ഷമ കാണിക്ക്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിന്ന് അകന്നു പോകും. അതുകൊണ്ട് എല്ലാരും അവിടെ പോയിരിക്കും. ആ പോയി സമാധാനം വിട്ടിരിക്കും. നമ്മൾ മദ്യപാനികളാണെങ്കിലും നമുക്ക് നമ്മുടേതായിരിക്കുന്ന സ്വാതന്ത്ര്യ അവകാശവുമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ അവകാശങ്ങൾ ഹാനിക്കുന്ന രീതിയിലാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരണം നടത്തുന്നത്. ഒരു കുപ്പി മദ്യത്തിന്റെ പുറത്ത് നികുതി എന്ന പേരിൽ എത്ര എട്ട് രൂപയാണ് കൂട്ടുന്നത്? ഇത് ശരിയല്ല. ആഹാ, ഇത് ശരിയല്ല. പ്രസിഡന്റെ, കൈ വിറക്കണ്. ഏ ദാമു, ഇങ്ങോട്ട് വാ. ദാമു പതുക്കി അടിക്കടാ. വെളുപ്പിനെ കഴിക്കുന്നതാ, ഇന്ന് പറ്റിയില്ല. സുഹൃത്തുക്കളെ, ദാമു ഒരു വ്യക്തിയല്ല, ഇതുപോലെ ഒത്തിരി ദാമുമാർ ഈ കേരളത്തിലുണ്ട്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ദാമുവിന് ഒരു ദിവസം കുറഞ്ഞത് 6 ലിറ്റർ മദ്യമെങ്കിലും വേണം. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടി ഇതൊക്കെ ഈ കൂലിയുടെ പകുതിയിലേറെ ഗവൺമെന്റിലേക്ക് സംഭാവന ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, റേഷൻ കട വഴി സാധാരണക്കാർക്ക് മദ്യം കൊടുക്കണം, അതിന് സബ്സിഡിയും കൊടുക്കണം. മദ്യത്തിന്റെ ഭീമമായ നികുതി വെട്ടിക്കുറക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മറ്റ് ശാഖകളുമായി ചേർന്ന് നമ്മൾ സമരം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സമരം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഈ കൊറോണ കാലം. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ പലചരക്ക് കടയുടെ മുന്നിൽ 3-4 പേർ കൂട്ടം ചേർന്നതിന് പോലീസുകാരുടെ പ്രഹരമേൽക്കേണ്ടി വന്നു അവർക്ക്. എന്നാൽ ഇന്ന് ബിവറേജിന്റെ മുന്നിൽ ആയിരങ്ങൾ കൂടി നിന്നിട്ടും പോലീസുകാർ തിരിഞ്ഞു നോക്കിയില്ല. അത് ആനക്കാനയുടെ വലിപ്പം തിരിച്ചറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ കുടിയന്മാരുടെ അവസ്ഥ. ഇതിനെതിരായി നമ്മൾ ഒന്നിക്കണം സുഹൃത്തുക്കളെ, നമ്മൾ ഒന്നിക്കണം. അത് മാത്രമല്ല സെക്രട്ടറി, നമ്മുടെ ബിവറേജിന്റെ മുമ്പിൽ നല്ലൊരു വഴിയുണ്ടോ? നല്ലൊരു മേൽക്കൂരയുണ്ടോ? വെള്ളവും ചെളിയും നിറഞ്ഞ വഴിയിലൂടെ മഴയും വെയിലും കൊണ്ട് വേണം നമ്മൾ സാധനം വാങ്ങിക്കാൻ. പലപ്പോഴും കൂടി നമുക്ക് കടവും കിട്ടണം, കാരണം പണിയില്ലെങ്കിലും നമുക്ക് 2.5 അടിക്കണ്ടേ. അത് പോയിന്റ് സെക്രട്ടറി, ദാമുന്റെ വിറയിൽ മാറിയില്ല. ദാമു ഇങ്ങോട്ട് വരൂ. വെള്ളം വേണ്ടേ? അതെ, സഞ്ചാര യോഗ്യമായ നല്ലൊരു വഴിയുണ്ടോ? അതേപോലെ തന്നെയാണ് പെരുമാറ്റവും. ചില ഭീമര ജീവനക്കാരുടെ നോട്ടം കണ്ടാലുണ്ടല്ലോ, ഏതാണ്ട് എടുക്കാത്ത 10 രൂപ നോട്ട് പോലെയാണ്. ഈ 100 രൂപയ്ക്ക് കിട്ടുന്ന മദ്യം
അത് 600 രൂപയ്ക്കാണ് നമുക്ക് തരുന്നത്. ഇത് പറ്റത്തില്ല, ഇത് അനുഭവിക്കാൻ പാടില്ല. ഒരുപാട് നേരം ആയല്ലോ, നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? കുറച്ച് വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത്, ഈ സമരത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ നമ്മൾ അടിച്ചു തുടങ്ങുന്നതിന് മുൻപ് ചീഴ്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ അവസാനിപ്പിക്കും. എന്തിനു പറയണം? കാലാകാലങ്ങളായി നമ്മൾ കുടിയന്മാർ കേട്ടുനേമ്പിച്ച ആ വൃത്തികെട്ട വാക്ക് ഇന്നിവിടെ നിർത്തുന്നു. പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് വിശദമാക്കണം. നമ്മളിൽ നിന്നും ഭീമമായ നികുതി ഈടാക്കുന്നതിന്റെ പ്രതിഷേധ സൂചകമായി നമ്മൾ ഓരോരുത്തരും ഇന്നു മുതൽ ടാക്സ് എന്ന് പറഞ്ഞു വേണം മദ്യപിക്കാൻ. മദ്യപിക്കുന്ന ഓരോ കുടിയനും അറിഞ്ഞിരിക്കണം, നികുതിയിലൂടെ നമ്മൾ വഞ്ചിതരാകുന്നു. ആയിക്കോട്ടെ സെക്രട്ടറി. സുഹൃത്തുക്കളെ, ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ലോക്ഡൌൺ കാലയളവിൽ സാനിറ്റൈസർ കുടിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപോയ ചെല്ലപ്പനോനു വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ പ്രതിഷേധം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവരും ക്ലാസ്സുകൾ മേലോട്ട് ഉയർത്തി ഒരേ ശബ്ദത്തിൽ ടാക്സ് എന്ന് പറയണം. നമ്മൾ കുടിയന്മാർ കാരണം ഇനി ഒരു ലോക്ക്ഡൌൺ ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കരുത്. ബിവറേജിന്റെ മുമ്പിൽ ഇനി മുതൽ നമ്മുടെയും ആൾക്കാരുണ്ടാവണം. മദ്യം വാങ്ങാൻ വരുന്നവർ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെയും കൂടെ കടമയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ കഞ്ചാവിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൂടെ നമ്മുടെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കടമയാണ് സുഹൃത്തുക്കളെ, നമ്മുടെ കടമയാണ്. ഒരുപാട് മറ്റടുത്ത് പണിയാളിക്കരുത്. തൊണ്ട വരണപ്പൂർണ്ണം അടിച്ചു പോയത് അതിന് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അടുത്ത് നമ്മുടെ കണക്കവതരണമാണ്. കണക്കവതരണം പ്രസിഡന്റ്, രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്കൊന്ന് നമുക്ക് ഓരോന്നും അടിച്ചിട്ട് നമുക്ക് കണക്ക് കുറഞ്ഞാ പോരെ. എന്നാലും സെക്രട്ടറി, ഓരോ റൗണ്ട് കൂടി നമുക്ക് ഒഴിച്ചാലെന്താ? പ്രസിഡന്റ്, പ്രസിഡന്റ്, അടുത്ത നമുക്ക് കണക്കവതരണത്തിൽ നടക്കാം കേട്ടോ. എന്റെ ഭാര്യ മക്കൾ പറയുന്നത് മദ്യം നിർത്തുന്ന ആശുപത്രി പോയിട്ട് കറണ്ടടിപ്പിക്കുന്നു. അവിടുത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി പോലും കുടിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അതൊക്കെ മദ്യത്തിന് അടിമയായവരെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു. നമ്മൾ ആരും മദ്യത്തിന് അടിമയായ
കഴിക്കാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതൊരു ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാകില്ല. ശരി സെക്രട്ടറി, ശരി. വിട്ടുകൊടുക്കരുത്, നാമൂന ഒരു ഡിയർസ് സെന്റർ വിട്ടുകൊടുക്കരുത്. കൂട്ടിക്കും, എല്ലാം ഞാൻ കൂട്ടിക്കും, തകർക്കും ഞാനെല്ലാം. കേരളത്തിലെ ഓരോ ഡിയർസ് സെന്ററും എല്ലാം ഞാൻ കൂട്ടിക്കും, തകർക്കും ഞാൻ. പ്രസിഡന്റ്, എന്ത് പോക്കൃത്തിനായി കാണിക്കണേ? ഇത് തന്റെ പോക്കറ്റിൽ നിന്ന് തന്റെ കുടുംബത്തിനൊന്നും കാശല്ല, ഇത് ഞങ്ങളെല്ലാരും ഷെയർട്ട് കാശല്ല. ഇത് ഒന്നൊന്നര മണിക്കൂർ മനുഷ്യ മെനക്കെട്ട് ജൂന്ന് മേടിച്ച സാധനമാണെങ്കിൽ കാലം പറയുന്നത്. ആ ഗച്ഛ ബൗദ്ധ പ്രശ്നമൊന്നുമില്ല.